വെൽക്കം ടു ജികെസി ട്യൂട്ടോറിയൽസ്. ജോയിന്റ് മെമ്പറായി ജികെസി ട്യൂട്ടോറിയലിലേക്ക് വന്ന എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ സേവനങ്ങൾക്കായി ഈ യൂട്യൂബ് ചാനൽ കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ ഇല്ലാത്തവർക്ക് നമ്മുടെ ഹലോ ജികെസി ഓൺലൈൻ ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ക്ലാസുകൾ സൈറ്റ് വഴിയും ലഭ്യമാക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ദേവസ്വം ബോർഡ് എക്സാം ട്യൂട്ടോറിയൽ സ്പെഷ്യൽ ടോപ്പിക് ഇവയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്ഷേത്ര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്കു വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് പരാമർശിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ രചന ഏതാണ്? പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്കു വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് പരാമർശിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് പ്രാചീന മലയാളം. അസുര ചക്രവർത്തിയായ മഹാബലിയുടെ പിതാവ് ആരാണ്? അസുര ചക്രവർത്തിയായ മഹാബലിയുടെ പിതാവാണ് വീരോചനൻ. മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. മഹാബലി എന്നാൽ വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വിശ്വാസ പ്രകാരം 28-ാം ഓണം എന്നത് ആർക്കു വേണ്ടിയുള്ള ഓണമാണ്? വിശ്വാസപ്രകാരം 28-ാം ഓണം എന്നത് കന്നുകാലികൾക്കായുള്ള ഓണമാണ്. മഹാഭാരതത്തിന്റെ പഴയ പേര് എന്താണ്? അപ്പോൾ മഹാഭാരതത്തിന്റെ പഴയ പേരാണ് ജയസംഹിത. പഴനി വൈഭവം എന്ന കൃതി രചിച്ചത് ആരാണ്? പഴനി വൈഭവം എന്ന കൃതി രചിച്ചത് തൈക്കാട് അയ്യ. ഭദ്രകാളിപ്പാട്ടിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഭദ്രകാളിപ്പാട്ടിന് പറയുന്ന മറ്റൊരു പേരാണ് തോറ്റം പാട്ടം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ ആചാരങ്ങളെ കുറിച്ച് വിശദീകരണം നൽകുന്ന സ്വാതി തിരുനാളിന്റെ കൃതി ഏതാണ്? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ ആചാരങ്ങളെ കുറിച്ച് വിശദീകരണം നൽകുന്ന സ്വാതി തിരുനാളിന്റെ കൃതിയാണ് ഉത്സവ പ്രബന്ധം. ആഗമ സിദ്ധാന്തം ഏത് മതക്കാരുടെ ഗ്രന്ഥമാണ്? ആഗമ സിദ്ധാന്തം എന്നത് ഏത് മതക്കാരുടെ ഗ്രന്ഥമാണ്? ജൈനർ. ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരി മേളമാണ്. അർജുനന്റെ വില്ല് ഏതാണ്? അല്ലെങ്കിൽ അർജുനന്റെ വില്ലിന്റെ പേര് എന്താണ്? ഗാന്ധീവം എന്നാണ് അർജുനന്റെ വില്ലിന്റെ പേര്. ധനുർവേദം എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ധനുർവേദം എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആയോധന വിദ്യയെക്കുറിച്ചാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ത്രിപിടകങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ത്രിപിടകങ്ങൾ ഏത് മതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബുദ്ധമതം. മലയാളി ടെമ്പിൾ സ്തുതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? മലയാളി ടെമ്പിൾ സ്തുതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് ഏർക്കാട്. അപ്പോൾ ഏർക്കാട് തമിഴ്നാട്ടിലാണ് സ്തുതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ പ്രധാന ഉത്സവം ഏതാണ്? മഹാരാഷ്ട്രയിലെ പ്രധാന ഉത്സവമാണ് ഗണേശ ചതുർത്ഥി. മുദ്രാരാക്ഷസത്തിൽ പരാമർശിക്കുന്ന രാജവംശം ഏതാണ്? മുദ്രാരാക്ഷസത്തിൽ പരാമർശിക്കുന്ന രാജവംശമാണ് നന്ദവംശം. മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരം ഏതാണ്? മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരമാണ് ശ്രീ പത്മനാഭപുരം കൊട്ടാരം. രത്നാകരൻ എന്നത് ആരുടെ പഴയ പേരാണ്? രത്നാകരൻ എന്നത് ആരുടെ പഴയ പേരാണ്? വാത്മീകി. യുദ്ധം അരുത് എന്ന് പേരിന് അർത്ഥമുള്ള ഇന്ത്യൻ നഗരം ഏതാണ്? യുദ്ധം അരുത് എന്ന് പേരിനർത്ഥമുള്ള ഇന്ത്യൻ നഗരമാണ് അയോധ്യ. അസുരന്മാരുടെ ശില്പി ആരാണ്? അസുരന്മാരുടെ ശില്പിയാണ് മയൻ. ദേവന്മാരുടെ ശില്പി ആരാണ്? വിശ്വകർമാവാണ്. ദേവന്മാരുടെ ശില്പി എന്നറിയപ്പെടുന്നത് വിശ്വകർമാവാണ്. ഭൃഗുരാമൻ എന്നത് മഹാവിഷ്ണുവിന്റെ ഏത് അവതാരത്തിന്റെ മറ്റൊരു പേരാണ്? ഭൃഗുരാമൻ എന്നത് മഹാവിഷ്ണുവിന്റെ ഏത് അവതാരത്തിന്റെ മറ്റൊരു പേരാണ്? പരശുരാമൻ. അപ്പോൾ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിലും ചോദിക്കാം, ഭൃഗുരാമൻ എന്നത് ആരുടെ പേരാണ്? പരശുരാമൻ, അല്ലെങ്കിൽ പരശുരാമന്റെ മറ്റൊരു പേരാണ് ഭൃഗുരാമൻ. വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദാംഗം ഏതാണ്?
വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദാംഗമാണ് നിരുക്തം. കൂത്തും കൂടിയാട്ടവും നടത്തുന്ന ക്ഷേത്രങ്ങളിലെ പ്രത്യേക അരങ്ങ് ഏതാണ്, അല്ലെങ്കിൽ ആ അരങ്ങിന്റെ പേര് എന്താണ്? കൂത്തും കൂടിയാട്ടവും നടത്തുന്ന ക്ഷേത്രങ്ങളിലെ പ്രത്യേക അരങ്ങാണ് കൂത്തമ്പലം. കേരളത്തിലെ പ്രധാന കൂത്തമ്പലങ്ങൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശൂർ വടക്കംനാഥ ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക് ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, മൂഴിക്കുളം ക്ഷേത്രം. അപ്പോൾ കേരളത്തിലെ പ്രധാന കൂത്തമ്പലങ്ങൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശൂർ വടക്കംനാഥ ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക് ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, മൂഴിക്കുളം ക്ഷേത്രം. പൂർണമായും സംസ്കൃതത്തിൽ നടത്തുന്ന കൂത്ത് ഏതാണ്? പൂർണമായും സംസ്കൃതത്തിൽ നടത്തുന്ന കൂത്താണ് നങ്ങ്യാർ കൂത്ത്. കൂത്ത് തുടങ്ങുമ്പോൾ നങ്ങ്യാർ നടത്തുന്ന ഗണപതി സരസ്വതി ശിവസ്തുതികൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കൂത്ത് തുടങ്ങുമ്പോൾ നങ്ങ്യാർ നടത്തുന്ന ഗണപതി സരസ്വതി ശിവസ്തുതികൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അക്കിത്ത് ചൊല്ലൽ, അക്കിത്ത് ചൊല്ലൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കൂത്തിനുപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ്? മിഴാവാണ്. കൂത്തിനുപയോഗിക്കുന്ന പ്രധാന വാദ്യമാണ് മിഴാവ്. കൂത്തും കൂടിയാട്ടവും എന്ന കൃതി രചിച്ചത് ആരാണ്? അപ്പോൾ കൂത്തുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂത്തും കൂടിയാട്ടവും എന്ന കൃതി രചിച്ചത് ആരാണ്? അമ്മാമ്മൻ തമ്പുരാനാണ്. അമ്മാമ്മൻ തമ്പുരാൻ ഇന്ത്യൻ തത്വചിന്തയുടെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ തത്വചിന്തയുടെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് ഉപനിഷത്തുകളാണ്. ഋഗ്വേദകാലത്ത് ജലത്തിന്റെ അധിദേവനായി കണക്കാക്കപ്പെട്ടത് ആരെയാണ്? ഋഗ്വേദകാലത്ത് ജലത്തിന്റെ അധിദേവനായി കണക്കാക്കപ്പെട്ടത് വരുണനെയാണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന നദി ഏതാണ്? ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന നദിയാണ് സിന്ധു നദി. ഋഗ്വേദത്തിൽ ഇന്ദ്ര എന്ന വാക്ക് എത്ര പ്രാവശ്യമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ഋഗ്വേദത്തിൽ ഇന്ദ്ര എന്ന വാക്ക് എത്ര പ്രാവശ്യമാണുള്ളത്? 250 പ്രാവശ്യം. ഋഗ്വേദത്തിലെ ശ്ലോകങ്ങളുടെ എണ്ണം എത്രയാണ്? ഋഗ്വേദത്തിലെ ശ്ലോകങ്ങളുടെ എണ്ണം 1028. ഋഗ്വേദത്തിലെ തവള ശ്ലോകം വൈദിക കാലഘട്ടത്തിലെ എന്തിനെ കുറിച്ചുള്ള വിവരമാണ് നൽകുന്നത്? ഋഗ്വേദത്തിലെ തവള ശ്ലോകം വൈദിക കാലഘട്ടത്തിലെ എന്തിനെ കുറിച്ചാണ് വിവരിക്കുന്നത്? വിദ്യാഭ്യാസം. ഋഗ്വേദവുമായി സാമ്യമുള്ള പാഴ്സികളുടെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ്? ഋഗ്വേദവുമായി സാമ്യമുള്ള പാഴ്സികളുടെ വിശുദ്ധ ഗ്രന്ഥമാണ് സെന്ത് അവസ്ഥ. അങ്കോർവാദ ക്ഷേത്രം പണികഴിപ്പിച്ച രാജാവ് ആരാണ്? അങ്കോർവാദ ക്ഷേത്രം പണികഴിപ്പിച്ച രാജാവാണ് സൂര്യവർമ്മൻ. മഹാഭാരത യുദ്ധത്തിൽ കൗരവരെ ആനപ്പടയുമായി സഹായിച്ച രാജാവ് ആരാണ്? മഹാഭാരത യുദ്ധത്തിൽ കൗരവരെ ആനപ്പടയുമായി സഹായിച്ച രാജാവാണ് ഫഗദത്തൻ. മഹിഷ്മതിയിൽ വെച്ച് ശങ്കരാചാര്യർ വാദപ്രതിവാദത്തിൽ തോൽപ്പിച്ച മീമാംസകൻ ആരാണ്? മഹിഷ്മതിയിൽ വെച്ച് ശങ്കരാചാര്യർ വാദപ്രതിവാദത്തിൽ തോൽപ്പിച്ച മീമാംസകനാണ് മണ്ഡന മിശ്രൻ. ലോകത്ത് ഏറ്റവും ആദ്യം അറിയപ്പെട്ട സംഗീത ഉപകരണം ഏതാണ്? ലോകത്ത് ഏറ്റവും ആദ്യം അറിയപ്പെട്ട സംഗീത ഉപകരണമാണ് ഓടക്കുഴൽ. മൃച്ഛകടികം രചിച്ചത് ആരാണ്? മൃച്ഛകടികം രചിച്ചത് ശൂദ്രകനാണ്. മത്സ്യാവതാര പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? മത്സ്യാവതാര പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് മീനങ്ങാടി മത്സ്യാവതാര മഹാവിഷ്ണു ക്ഷേത്രം. എത്ര മണിക്കൂറാണ് ഒരു യാമം? എത്ര മണിക്കൂറാണ് ഒരു യാമം? 3 മണിക്കൂർ. എത്ര വിനാഴികയാണ് ഒരു നാഴിക? 60 വിനാഴിക. അപ്പോൾ 60 വിനാഴികയാണ് ഒരു നാഴിക, 3 മണിക്കൂറാണ് ഒരു യാമം. നമശിവായ ശ്രീ രാജാതിരാജ പരമേശ്വര ഫട്ടാകര രാജശേഖര ദേവർക്കു ചെല്ലാനിനന്റെ യാണ്ടു പന്നിരണ്ടു അവ്വാണ്ടു എന്ന് തുടങ്ങുന്ന ശാസനം ഏതാണ്? നമശിവായ ശ്രീ രാജാതിരാജ പരമേശ്വര ഫട്ടാകര രാജശേഖര ദേവർക്കു ചെല്ലാനിനന്റെയാണ്ടു പന്നിരണ്ടു അവ്വാണ്ടു എന്ന് തുടങ്ങുന്ന ശാസനം വാഴപ്പിള്ളി ശാസനമാണ്. ഇതിന്റെ മുഖ്യ ലിപി വട്ടെഴുത്താണ്.
പടയണിയുടെ ഇതിവൃത്തം എന്താണ്? പടയണിയുടെ ഇതിവൃത്തം കാളി ദാരിക യുദ്ധമാണ്. പടയണിയുടെ ഇതിവൃത്തം കാളി ദാരിക യുദ്ധമാണ്. പടയണിയിലെ ഏറ്റവും വലിയ കോലം എന്ന് പറയുന്നത് ഭൈരവിയാണ്. പടയണിക്കാലം ആരംഭിക്കുന്നത് ധനു അഞ്ചിനാണ്. അപ്പോൾ പടയണിയുടെ ഇതിവൃത്തം കാളി ദാരിക യുദ്ധം. പടയണിയിലെ ഏറ്റവും വലിയ കോലം ഭൈരവിയാണ്. സംസ്കൃത നാടകങ്ങളുടെ രംഗാവതരണമാണ് കൂടിയാട്ടം. സംസ്കൃത നാടകങ്ങളുടെ രംഗാവതരണം ഏതാണ്? കൂടിയാട്ടം. കൂടിയാട്ടത്തെ അടിസ്ഥാനമാക്കി നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? കൂടിയാട്ടത്തെ അടിസ്ഥാനമാക്കി നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചത് മണിമാധവ ചാക്യാറാണ്. അപ്പോൾ ക്ഷേത്രവുമായി റിലേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മണിമാധവ ചാക്യാർ. കൂടിയാട്ടത്തെ അടിസ്ഥാനമാക്കി നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചത് മണിമാധവ ചാക്യാറാണ്. ഇതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എന്തിനെയാണ് എന്നും ചോദിക്കാം. കൂടിയാട്ടം ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ആദ്യ ഇൻഡോ ആര്യൻ ഭാഷ ഏതാണ്? ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ആദ്യത്തെ ഇൻഡോ ആര്യൻ ഭാഷയാണ് സംസ്കൃതം. ദേവദാസികളെ കുറിച്ച് പരാമർശമുള്ള ശാസനം ഏതാണ്? ദേവദാസികളെ കുറിച്ച് പരാമർശമുള്ള ശാസനമാണ് ചോക്കൂർ ശാസനം. ഇന്ത്യയിലെ ഏത് ക്ഷേത്രത്തെയാണ് ബ്ലാക്ക് പഗോഡ എന്ന് വിളിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ ഏത് ക്ഷേത്രത്തെയാണ് ബ്ലാക്ക് പഗോഡ എന്ന് വിളിച്ചിട്ടുള്ളത്? കൊണാർക്ക് സൂര്യക്ഷേത്രം. രംഗനാഥ സ്വാമി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രംഗനാഥ സ്വാമി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശ്രീരംഗം. ഗാഥാവൃത്തം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഗാഥാവൃത്തം എന്നറിയപ്പെടുന്നത് മഞ്ചരിയെയാണ്. പൂന്താനത്തിന് ശ്രീകൃഷ്ണ ദർശനം ലഭിച്ചതായി കരുതുന്ന ക്ഷേത്രം ഏതാണ്? പൂന്താനത്തിന് ശ്രീകൃഷ്ണ ദർശനം ലഭിച്ചതായി കരുതുന്ന ക്ഷേത്രം ആണ് ഇടത്തുപുറത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, ഈ വരികൾ ആരുടേതാണ്? നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ എന്ന വരികൾ ആരുടേതാണ്? പൂന്താനം. അപ്പോൾ പൂന്താനത്തിന്റെ കൃതികളിലെ പ്രധാന ഭാവം തന്നെ ഭക്തിയാണ്. പൂന്താനത്തിന്റെ കൃതികളിലെ പ്രധാന ഭാവം എന്താണ്? ഭക്തി. ശ്രീ വെങ്കിടേശ്വര സുപ്രഭാതത്തിന്റെ രചയിതാവ് ആരാണ്? ശ്രീ വെങ്കിടേശ്വര സുപ്രഭാതത്തിന്റെ രചയിതാവ് ആരാണ്? പ്രതിവാദി ഭയങ്കരം അണ്ണങ്കരാചാര്യ. ശ്രീ വെങ്കിടേശ്വര സുപ്രഭാതം, അതായത് കൗസല്യ സുപ്രജ എന്ന ഗാനം ആലപിച്ച പ്രശസ്ത സംഗീതജ്ഞ ആരാണ്? ശ്രീ വെങ്കിടേശ്വര സുപ്രഭാതം, കൗസല്യ സുപ്രജ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ച പ്രശസ്ത സംഗീതജ്ഞയാണ് MS സുബ്ബലക്ഷ്മി. ദേവദേവ കലയാമിതേ എന്ന് തുടങ്ങുന്ന കൃതി രചിച്ചത് ആരാണ്? ദേവദേവ കലയാമിതേ എന്ന് തുടങ്ങുന്ന കൃതി രചിച്ചത് സ്വാതി തിരുനാളാണ്. ഭാവയാമി രഘുരാമം എന്ന രാമായണ കീർത്തനം, നവരാത്രി കീർത്തനങ്ങൾ ഇവയെല്ലാം രചിച്ചത് സ്വാതി തിരുനാളാണ്. അപ്പോൾ ദേവദേവ കലയാമിതേ, ഭാവയാമി രഘുരാമം എന്ന രാമായണ കീർത്തനം, നവരാത്രി കീർത്തനങ്ങൾ ഇവയൊക്കെ രചിച്ചത് സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ സംസ്കൃത പുസ്തകമായ ഭക്തിമഞ്ജരി എഴുതിയത് ആരാണ്? സംസ്കൃത പുസ്തകമായ ഭക്തിമഞ്ജരി എഴുതിയത് ആരാണ്? സ്വാതി തിരുനാൾ തന്നെയാണ്. വാതാപി ഗണപതി ഫജേഹം സ്വാമിനാഥ പരിപാലയാശുമാം എന്നീ പ്രസിദ്ധ കൃതികൾ രചിച്ചത് ആരാണ്? വാതാപി ഗണപതി ഫജേഹം സ്വാമിനാഥ പരിപാലയാശുമാം എന്നീ പ്രസിദ്ധ കൃതികൾ രചിച്ചത് മുത്തുസ്വാമി ദീക്ഷിതരാണ്. എന്തരോ മഹാനുഭാവലു എന്ന ഗാനം പാടിയത് ആരാണ്? എന്തരോ മഹാനുഭാവലു എന്ന ഗാനം പാടിയത് ത്യാഗരാജ സ്വാമികളാണ്. വൈഷ്ണവ ജനത്തോ എന്ന് തുടങ്ങുന്ന കവിത എഴുതിയത് ആരാണ്? വൈഷ്ണവ ജനത്തോ എന്ന് തുടങ്ങുന്ന കവിത എഴുതിയത് നരസിംഹ മേത്തയാണ്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന കൃതി എഴുതിയത് ആരാണ്? ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന കൃതി എഴുതിയത് പന്തളം കേരളവർമ്മയാണ്. ഇനി ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്സവങ്ങളുടെ ഉത്സവമെന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് എന്താണ്? ഉത്സവങ്ങളുടെ ഉത്സവമെന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഉത്സവമാണ് ഹോൺബിൽ
മേള. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കായ ക്ഷേത്രങ്ങളും ക്ഷേത്ര ആചാരങ്ങളും ഹിന്ദുവിസം, ഹൈന്ദവ സംസ്കാരം എന്നിവയെ ബന്ധപ്പെട്ട 12 കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ദേവസ്വം ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഇവയെല്ലാം പഠിച്ചിരിക്കണം. ഇത് കൂടാതെ സിലബസ് അനുസരിച്ചുള്ള മറ്റു ടോപ്പിക്കുകളും പഠിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.